ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:3 തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം. സമരിയാക്കാരിയായ സ്ത്രീയെ ഈശോ കണ്ടുമുട്ടുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. എന്താണ് ഈ സുവിശേഷം നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് എന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു വിചിന്തനത്തോടെ നമുക്ക് പരിശോധിക്കാം. യഹൂദരും സമറിയാക്കാരും ശത്രുക്കളായിരുന്നു എന്നാണ് സുവിശേഷം പരാമർശിക്കുക. ഈശോ യഹൂദനായ വ്യക്തി, സമറിയാക്കാരിയായിട്ട് ആ സ്ത്രീയാണ് വരിക. ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാപത്തിന്റേതായിട്ടുള്ള എല്ലാ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ജീവിക്കുന്ന വ്യക്തികളെ സമറിയാക്കാരിയായ സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നകന്ന്, ഉദാശാ ജീവിതത്തിൽ നിന്നകന്ന്, കുടുംബത്തിലെ സ്നേഹപൂർവ്വമായിട്ടുള്ള കുടുംബജീവിതത്തിൽ നിന്നകന്ന്, മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടുള്ള ജീവിത ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഓരോ വ്യക്തിയെയും കാത്ത് ഈശോ ഇരിപ്പുണ്ട്. സ്ലീഹന്മാരെ കാത്തവൻ കടൽക്കരയിലിരുന്നു എന്ന് പറയുന്നു. സമറിയാക്കാരിയായ സ്ത്രീയെ കാത്തവൻ കുളക്കരയിലിരുന്നു. അതായത്, ഒരു വ്യക്തിയുടെ തെറ്റിന്റെ പരപ്പ് എത്രമാത്രം ഉണ്ടെങ്കിലും, കടലിനോളം പരന്നതാണെങ്കിലും, കടലിനോളം ആഴമുള്ളതാണെങ്കിലും, ഒരു കിണറോളം വലിപ്പമുള്ളതാണെങ്കിലും ഒക്കെ യേശുവിന്റെ അടുത്തേക്ക് ചെന്നാൽ അവൻ സൗഖ്യം തരും. അവൻ കൃപയുടെ നീർച്ചാല് നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തരും. കടൽക്കരയിൽ ഇരുന്നവൻ കൃപയുടെ പ്രാതൽ ഒരുക്കിയെങ്കിൽ, കുളക്കരയിൽ ഇരുന്നു കൊണ്ട് ജീവജലത്തിന്റെ അരുവി അവൻ വാഗ്ദാനം ചെയ്യുന്നു. എന്റെ ജീവിതത്തെ യേശുവിന് വിട്ടുകൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ യേശു എന്റെ കൂടെ വരികയാണ്. പലപ്പോഴും ഞാനാണ് ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത്. എന്റെ പാപങ്ങളുടെ കുളങ്ങൾ കുഴിച്ചുകൊണ്ട്, കിണറുകൾ താഴ്ത്തിക്കൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവൻ ആ കിണറിന്റെ മുകളിൽ വന്നുകൊണ്ട് എന്നെ വിളിക്കുകയാണ്, എന്റെ അടുത്തേക്ക് വരിക. സക്കേബൂസ് എന്നൊരു വ്യക്തി സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചപ്പോഴും യേശു താഴെ വന്ന് അവനെ വിളിച്ചു, സക്കേബൂസെ താഴെ ഇറങ്ങി വരിക. പാപത്തിന്റെ ഉയരങ്ങളിലേക്ക് ഞാൻ പോയാലും കൃപയൊരുക്കി അവൻ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ജീവജലത്തിന്റെ അരുവി നമുക്കായിട്ട് കരുതി അവൻ നമ്മെ തേടി നമ്മുടെ പുറകെ വരുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ ദാഹം നമ്മുടെ തെറ്റുകളും കുറവുകളും ബലഹീനതകളും പോരായ്മകളും കൊടുക്കുക എന്നുള്ളതാണ്. അവനത് ഏറ്റെടുക്കും. കുരിശിലെ ബലി വഴി എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ അർപ്പിച്ചവനാണ്. എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടത് എങ്കിൽ, ആ യേശു എന്നെ കൃപ നൽകി രക്ഷിക്കുവാൻ എന്റെ പിന്നാലെ അലയുകയാണ്. നമുക്ക് ചിന്തിക്കാം, ദൈവത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് എന്റെ തെറ്റിൻ്റെതായിട്ടുള്ള കുളങ്ങളും കിണറുകളും കുഴിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ അതിന്റെ മുകളിൽ, അതിന്റെ കരയിൽ നിന്നുകൊണ്ട് യേശു എന്നെ വിളിക്കുന്നുണ്ട്. ആ യേശുവിന്റെ മുഖം കാണുവാൻ, ആ യേശുവിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് അവൻ നമുക്കായിട്ട് വിഭാവനം ചെയ്ത് തരുന്ന, അവൻ നമുക്കായി സമ്മാനിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം, തയ്യാറാവാം. പാപത്തെ ഉപേക്ഷിക്കാം, കൃപയെ സ്വീകരിക്കാം, യേശുവിന്റെ പാദത്തിങ്കിലേക്ക് നമുക്കും നടന്നെടുക്കാം. ഓർക്കുക, എന്റെ പാപത്തിന്റെ പരപ്പും എന്റെ പാപത്തിന്റെ ആഴവും എന്റെ പാപത്തിന്റെ ഉയരങ്ങളും യേശു ഏറ്റെടുക്കുന്നവനാണ്. ആ യേശുവിന്റെ തൃപ്പാദത്തെങ്കിൽ അവയൊക്കെ സമർപ്പിച്ച് അവൻ നമുക്കായി തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, ദൈവകൃപയിൽ ജീവിക്കുവാൻ, വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.